standing tub, all gold mosaic tile. And അപ്പോൾ ഗൈസ് നിങ്ങൾ മുമ്പേ കണ്ട പോലെ തന്നെ നമ്മളൊരു സ്മാർട്ട് കക്കൂസിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എല്ലാ വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, നല്ല വിസ്തീർണമാണ്, വലിയ തുളയാണ്, ചെറിയ പീസാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ് നിങ്ങൾ പ്രതീക്ഷയിടുവന്നെങ്കിൽ ആ തരത്തിലുള്ള റിവ്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് അതൊക്കെ കണ്ട് ആസ്വദിക്കാവുന്നതാണ്. പിന്നെ നിയമപ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ വീഡിയോ പിന്നീട് കാണാൻ ശ്രമിക്കുക. വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സാധനത്തിൻ്റെ ആ ഒരു രീതി വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്ക് മുട്ടാറായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് മുട്ടാറായി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുട്ടാറായി എന്ന് പറഞ്ഞ് വാ വാ എന്ന് പറഞ്ഞ് മാടി മാടി വിളിക്കുന്ന ഒരു ടോയ്ലറ്റ് നിങ്ങളുടെ വീട്ടിൽ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? Let's thoughtful design provides an ardent sense of indulgence from start to finish. കണ്ടില്ലേ, അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വാ വാ എന്ന് പറഞ്ഞ് മാടി മാടി വിളിക്കുന്നത്. ആക്ച്വലി ഈ സാധനം നേരത്തെ തൊറത്തി മതമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന സാധനമാണ്, നിങ്ങളെല്ലാവരും കണ്ടതുമായിരിക്കും. നിങ്ങൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ആശ്വാസത്തിനായിട്ട് വെള്ളം അടിച്ചു കഴുകി ഊതി ഉണക്കി വിടുന്ന ഒരു ടോയ്ലറ്റ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? Dual self-cleaning nozzles give you a choice of independent front and back cleansing. Adjust to 4 temperature levels to offer personal, hands-free, paperless drying. ഉണക്കുമ്പോൾ ഉണക്ക് കൂടാതിരുന്നാൽ നന്നായിരുന്നു. ആക്ച്വലി ഉണക്കുന്ന സിസ്റ്റം ദൊറോത്തി മദാമയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഉണക്ക് ലേശം കൂടിപ്പോയായിരുന്നു. ഇത് ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലായിരിക്കും. ഇത് മോസ്റ്റ് മോഡേൺ ടെക്നോളജിയാണ്, അത് ഓൾഡ് ടെക്നോളജി, അതുകൊണ്ടാണല്ലോ സിസ്റ്റത്തിന് അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ട് സാധനങ്ങളൊക്കെ കരിഞ്ഞു പോയത്. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്, അത് കുറച്ച് പഴയ ടെക്നോളജി ആയതുകൊണ്ടാണ് അത് ഫുള്ള് കരിഞ്ഞു പോയത്. ഇതിപ്പോൾ മോസ്റ്റ് മോഡേൺ ടെക്നോളജി ആണല്ലോ, ഒന്ന് കരിഞ്ഞൊന്നും പോകത്തില്ല, ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വേവ് ആയിരിക്കും. അത് നിങ്ങൾ കാര്യമൊക്കെ ഉണ്ട്. കാര്യം സാധിച്ചതിന് ശേഷം എണീറ്റ് നിന്ന് ഫ്ലഷിന്റെ സ്വിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? എന്നാൽ ഇതാ നിങ്ങൾക്ക് മുമ്പിലേക്ക് അതിനൊരു പരിഹാരം. നിന്നെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? ഞങ്ങൾ ഒരു തവണ കക്കൂസ് കഴിയുമ്പോൾ അഞ്ചായിട്ട് ഓടിയുന്ന ബ്രഷിന്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്, താൻ പോടോ, ഞങ്ങൾ ഫ്ലഷിന്റെ കാര്യമാണ് പറയുന്നത്. ഷോ, ആ ഫ്ലോ എങ്ങ് പോയിരുന്നേ, അമ്മമാരെ ഇടയിൽ കയറിയിട്ട്. ആ കുഴപ്പമില്ല, എന്നാലും ഞാൻ ബാക്കി പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മഴക്കാലത്ത് ഈ തണുപ്പത്ത് പോയി നിങ്ങളുടെ നിതംബങ്ങൾ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുമ്പോൾ നിങ്ങളുടെ നിതംബങ്ങളിൽ തണുപ്പടിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ അതിനുമുണ്ട് നിങ്ങൾക്കൊരു പരിഹാരം. സീറ്റിൽ ഹീറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ആവാതിരുന്നാൽ നന്നായിരിക്കും. അല്ല, ആരും പേടിക്കണ്ട, ഇങ്ങനൊന്നും സംഭവിക്കത്തില്ലായിരിക്കും, കാരണം മോസ്റ്റ് മോഡേൺ ടെക്നോളജി ആണല്ലോ. നമ്മുടെ ദൊറോത്തി മദമ്മയുടെ വീട്ടിലത്തെ പഴയത് ഓൾഡ് ടെക്നോളജി, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. ഇത് മോസ്റ്റ് മോഡേൺ അല്ലേ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കാണുമായിരിക്കും ഇതായിരിക്കും അങ്ങേയറ്റത്തെ സാധനം. ഇത് ചെറുത്, ഇതിലും വലുതുണ്ട്. ഏത്? സ്വർണം കൊണ്ടുണ്ടാക്കിയത്, ഫുള്ള് സാധനം. നിങ്ങൾ പോയി സ്വർണം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഫ്ലഷ് അടിക്കാതിരുന്നിട്ട് സ്വർണം വീണ കക്കൂസ് എന്ന് പറയുന്ന ആ സാധനമല്ല, ഒറിജിനൽ സ്വർണം കൊണ്ട് ഫുൾ ഉണ്ടാക്കിയ സാധനം. ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് അതിനു മുമ്പ് വേറെ കുറെ കിടില സാധനങ്ങളുണ്ട്, നമുക്ക് അതുകൂടെ നോക്കാം. നിങ്ങൾക്ക് വികാരം വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വികാരം വരുന്നുണ്ടെന്ന് നിങ്ങളോട് പറയുന്ന ഒരു ജെട്ടിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പൊ ഇത് റീചാർജബിൾ മൊഡ്യൂള് വെച്ചിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ ഫൈൻ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങളുടെ ചട്ടിക്കുള്ളിൽ റീചാർജബിൾ മൊഡ്യൂളിന്റെ ചാർജ് ഇറങ്ങി പോകുന്നു. അപ്പൊ സാധാരണ ഇതിക്ക് നിങ്ങളുടെ മൊബൈലിലൊക്കെ ചാർജ് പോയിട്ടുണ്ട്, എന്താ നിങ്ങൾ ചെയ്യാറ്? നിങ്ങൾ നേരെ അടുത്തുള്ള ഒരു പെട്ടിക്കടയിലോ എല്ലോ ഒക്കെ ചെന്നിട്ട് ചേട്ടാ ഇതൊന്ന് ചാർജ് ചെയ്ത് തരാമെന്ന് ചോദിച്ച് കുറച്ച് ചാർജ് ആക്കി ഇങ്ങ് വാങ്ങിക്കും. അതുപോലെ നിങ്ങൾ ഈ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന റീചാർജബിൾ മൊഡ്യൂൾ ഒന്ന് കടയിൽ ചെന്നിട്ട് ചാർജ് ചെയ്ത് തരാവോ എന്ന് ചോദിക്കുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ചേച്ചി ഒരു സഹായം ചെയ്യും, എന്റെ ചട്ടിക്കകത്തിരിക്കുന്ന സാധനം ഒന്ന് റീചാർജ് ചെയ്ത് തരും. കണ്ടല്ലോ, ഇതായിരിക്കും അവസ്ഥ. ഇനി വേറെ സാധനമുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും. അതായത് ആംബിയൻസ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് തരും നിങ്ങളുടെ സ്മാർട്ട് റൂമിൽ ഇരിക്കുമ്പോഴത്തേനും. നിങ്ങൾ നിങ്ങളുടെ ക്രഷിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ സ്മാർട്ട് റൂമിൽ ഇരുന്നൊരു വീഡിയോ കാണുന്നു. വീഡിയോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങളുടെ ക്രഷിന് കാണിച്ചു കൊടുക്കുന്നു. പെട്ടെന്ന് നിങ്ങളുടെ മൂഡ് മാറി എന്ന് പറഞ്ഞ് നിങ്ങളുടെ ജട്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വെച്ച് നിങ്ങളുടെ ആംബിയൻസ് ലൈറ്റും ചേഞ്ച് ചെയ്താലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. അതല്ലേലും മൂഡ് കണ്ടുപിടിക്കാൻ ജട്ടിക്ക് കഴിവ് പണ്ടേ കൂടുതലാണ്. അപ്പൊ ഇനിയിപ്പോ സ്മാർട്ട് ജട്ടി മാത്രമല്ല സ്മാർട്ട് ജീൻസും കൂടെ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം.
സ്മാർട്ട് ചട്ടിയുടെ അത്ര ഫീച്ചേഴ്സ് ഒന്നും ഈ സാധനത്തിന് ഇല്ല. വെറുതെ സ്മാർട്ട് ആണെന്ന് പറഞ്ഞ് ഇട്ടുകൊണ്ട് കിടക്കാം, അത്രേ ഉള്ളൂ. പോകുന്ന ഡയറക്ഷനിലേക്ക് ജി പി എസ് കാര് കാണിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വൈബ്രേഷൻ തന്ന് വഴി കാണിച്ചു തരും. ഇതിനകത്ത് അവർ ആ പാടെ പറയുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കണ്ട, ഇങ്ങോട്ടാ പോകേണ്ടതെന്ന്. ഈ പാൻറ് ഇട്ട് കഴിഞ്ഞാൽ ആ സൈഡ് വൈബ്രേഷൻ ചെയ്യും, വൈബ്രേറ്റ് ചെയ്യുന്ന സൈഡിലോട്ട് പോയാൽ മതി. ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം, സ്വർണം കൊണ്ടുണ്ടാക്കിയ ടോയ്ലറ്റ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ഈ ടോയ്ലറ്റ് ഫുള്ള് ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മുഴുവൻ സാധനവും സ്വർണ്ണമാണ്, ഒരു ഒരു തരി പോലും ഇല്ല സ്വർണ്ണം ഇല്ലാത്തത്. സ്വർണ്ണം ഉരുക്കി അതിനകത്ത് വെള്ളമായിട്ടും കൂടെ ഒഴിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഫുള്ള് സ്വർണം, ഈ ടോയ്ലറ്റ് പേപ്പറും കൂടെ സ്വർണ്ണമോ? പക്ഷേ കേസ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോയ്ലറ്റ് പേപ്പർ സ്വർണം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് ഒരയ്ക്കുമ്പോൾ ഒരയ്ക്കുമ്പോൾ പോറത്തില്ലേ? പോറില് വരത്തില്ലേ ഉരയ്ക്കുമ്പോൾ? സാറിന് അത് മെറ്റലാണല്ലോ സാധനം എന്തായാലും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ആളുമായിരിക്കും ഈ ടോയ്ലറ്റ് പണിതയൊക്കെ കാശ് കൂടി പ്രാന്തായതായിരിക്കും. എന്നാൽ ഇതിനേക്കാളും വലിയൊരു പ്രാന്തനെ കാണിച്ചു തരാം. ഇതിനകത്തിപ്പോ ഇത് മാത്രമേ ഉള്ളൂ. ഇനി കാണിക്കാൻ പോകുന്ന ആളാണെന്നുണ്ടെ ബാത്തിന്റെ ഇപ്പൊ വാഷ് ബേസിനെ തുടങ്ങി സകല സാധനവും സ്വർണത്തിലാണ് പണിത് വെച്ചിരിക്കുന്നത്. ഒരാൾ ടോയ്ലറ്റ് മാത്രം ഗോൾഡിൽ പണിതപ്പോഴേക്ക് ഇതിപ്പോ ബാത്തടപ്പ് ഉൾപ്പെടെയുള്ള സകല സാധനം ഗോൾഡിലാണ് പണിത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർക്ക് പൈസ കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതെല്ലാം എന്നുണ്ടെങ്കിൽ കുറെ കാശായി കഴിയുമ്പോൾ വെക്കാൻ സ്ഥലം കാണത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ വെക്കാൻ സ്ഥലം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ സ്വർണ്ണമാക്കി ഉരുക്കി ഉണ്ടാക്കി ഇങ്ങനെ കക്കൂസ് പണിത് വെച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ഇതാണ് സേഫ് ആയിട്ട് അവിടെ ഇരുന്നോ ഇരിക്കുകയും ചെയ്തോളും, ഉപയോഗിക്കുകയും ചെയ്യാം, പേരുമായി വേണ്ടപ്പോ ഓടിച്ചെടുത്തോണ്ട് വിറ്റാലും മതി. മാത്രപ്പ് മാത്രമല്ല, ഫുള്ള് വാള് ഫുള്ള് ഗോൾഡ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുവാ ഇതിനൊക്കെ പറയേണ്ടത്? നിങ്ങൾക്ക് ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും മൈൻഡ് തോന്നുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ കാശ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്നെ വിളിച്ചാൽ മതി, പൈസ എനിക്ക് എന്നേക്കും, ഒരു കുഴപ്പമില്ല. അല്ല ഗൈസ്, ഇതിൻ്റെ ഒന്നും ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ളതും എനിക്കറിയത്തില്ല. ഇനി എന്തായാലും ചുമ്മാ പ്രശസ്തിക്ക് വേണ്ടി ചെയ്തതാണെന്ന് അറിയത്തില്ല, കാരണം ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ നാല് പേര് അറിയത്തുള്ളൂ. അതിനു വേണ്ടി ചെയ്തതാണോന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇതിനൊന്നും ഒരു ലോജിക്കും ഇല്ലെന്നുള്ള കാര്യം അറിയാം. ഇനിയിപ്പം ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പ്രശസ്തി കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തത്. Spending this much cash on a bathroom, I mean, does it really make your showers or more importantly poops that much better? പൈസ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാൻ നോക്കിയതാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ് ആയിട്ടിട്ട വീഡിയോ കുറേ കഷ്ടപ്പെട്ടിട്ട വീഡിയോ ആണ്, പക്ഷെ അതിന് തീരെ അറിയിച്ചില്ല എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സോ നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതോടെ ഒന്ന് കയറി കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ കാണുന്നവരിക്കും ബബായ്. സ്വാമി നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ, ഇനി പോവല്ലോ.